നമസ്കാര സുഹൃത്തുക്കളെ, ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് അർഡുനോയെ കുറിച്ചാണ്. അർഡുനോ എന്താണെന്നും അതിനെക്കുറിച്ച് ഒരു ഇൻട്രൊഡക്ഷൻ ആണ് ഞാൻ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. ഈ ടോപ്പിക്കിനെ കുറിച്ച് ഭാവിയിൽ കുറെ വീഡിയോ ഉണ്ടായിരിക്കുന്നതാണ്. വീഡിയോ തുടങ്ങുന്ന മുമ്പ് ആദ്യമേ അർഡുനോ എന്താണെന്ന് നമുക്ക് നോക്കാം. അർഡുനോ എന്ന് വെച്ചാൽ ഒരു ഓപ്പൺ സോഴ്സ് ഹാർഡ്വെയർ ആണ്. ഇതിന്റെ ഹാർഡ്വെയറും സോഫ്റ്റ്വെയറും ഓപ്പൺ സോഴ്സ് ആണ്. ഓപ്പൺ സോഴ്സ് എന്ന് ഉദ്ദേശിക്കുന്നത് എന്ന് വെച്ചാൽ ഇതിന്റെ ഡിസൈൻ ഫയൽസ് എല്ലാം പബ്ലിക്കിന് അവൈലബിൾ ആണ്. ചില ടേംസ് ആൻഡ് കണ്ടീഷൻ അനുസരിച്ച് ആർക്ക് വേണമെങ്കിലും ഉണ്ടാക്കാം, മോഡിഫൈ ചെയ്യാം, അല്ലെങ്കിൽ നമ്മുടെ ആവശ്യത്തിന് ഉപയോഗിക്കുകയും ചെയ്യാം. ഓപ്പൺ സോഴ്സ് ആയതുകൊണ്ട് തന്നെ ഈ അർഡുനോയുടെ കുറെ ക്ലോൺസ് കുറഞ്ഞ വിലയ്ക്ക് നമുക്ക് വാങ്ങാൻ പറ്റുന്നതാണ്. അത് സിമിലർ ഫീച്ചേഴ്സ് ആണ് തരുന്നത്. അർഡുനോ എന്താണെന്ന് വെച്ചാൽ ഒരു മൈക്രോ കൺട്രോളർ ആണ്. നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ടിനനുസരിച്ച് ഇൻസ്ട്രക്ഷൻ എടുത്തിട്ട് ഔട്ട്പുട്ട് നമ്മുടെ പറയുന്ന രീതിയിലുള്ള ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യാണ് ഇതിന്റെ ജോലി. ഈ അർഡുനോയ്ക്കകത്ത് ഒരു മൈക്രോ കൺട്രോളർ ഉണ്ട്. അതിന് പ്രവർത്തിക്കാൻ ആവശ്യമായ കമ്പോണൻസ് ഇതിൽ തന്നെ അടങ്ങിയിരിക്കുന്നുണ്ട്. ഈ ഒരു ബോർഡിൽ തന്നെ അടങ്ങിയിരിക്കുന്നുണ്ട്. ഈ ബോർഡ് നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് എളുപ്പത്തിൽ പ്രോഗ്രാം ചെയ്ത് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. പലതരത്തിലുള്ള അർഡുനോയുടെ ബോർഡ് നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. ഞാൻ മെയിൻ ആയിട്ടും ഉപയോഗിക്കാൻ പോകുന്നത് അർഡുനോ ഊനോയും അർഡുനോ നാനോയും ആയിരിക്കും. അർഡുനോ ഊനോ എന്ന് വെച്ചാൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കപ്പെടുന്ന ഒരു കോമൺ ആയിട്ടുള്ള അർഡുനോയുടെ ബോർഡാണ്. ഇതാണ് ഏറ്റവും ബിഗിനേഴ്സിന് ഏറ്റവും നല്ലത്. ഇതാണ് ഉള്ളതിൽ ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ളതാണ് അർഡുനോ ഊനോ. അർഡുനോ ഊനോ അഡ്മേഗ 328P മൈക്രോ കൺട്രോളർ ബേസ്ഡ് ബോർഡ് ആണ്. ഇതിന് ഒരു 16 MHz ക്രിസ്റ്റൽ ഉണ്ട്. ഒരു USB പോർട്ട്, പവർ ജാക്ക്, ICSP ഹെഡർ, റീസെറ്റ് ബട്ടൺ, കുറച്ച് LED കൾ. നമുക്ക് ഡയറക്റ്റ് AC to DC അഡാപ്റ്റർ വെച്ചും ഈ ബോർഡ് പവർ ചെയ്യാം, അല്ലെങ്കിൽ USB കേബിൾ ഉപയോഗിക്കാം, അല്ലെങ്കിൽ ബാറ്ററി വെച്ചും ഈ ബോർഡ് നമുക്ക് പവർ ചെയ്യാവുന്നതാണ്. ഈ കാണുന്നതാണ് ഒരു അർഡുനോ ഊനോ. ഇതിനകത്തൊരു അഡ്മേഗ 328P മൈക്രോ കൺട്രോളർ ഉണ്ട്. അതിന് വർക്ക് ചെയ്യാൻ ആവശ്യമായ എല്ലാ സാധനങ്ങളും ഈ ബോർഡിൽ തന്നെ ഉണ്ട്. ഇതിന് കുറെ പിൻസുകൾ നമുക്ക് കാണാൻ പറ്റും. ഇതിനകത്ത് 0 to 13 വരെ ഉള്ളതാണ് ഡിജിറ്റൽ പിൻസ്. ഇത് നമുക്ക് ഇൻപുട്ട് ആയിട്ടോ ഔട്ട്പുട്ട് ആയിട്ടോ യൂസ് ചെയ്യാൻ പറ്റും. ഡിജിറ്റൽ ഇൻപുട്ട് അല്ലെങ്കിൽ ഡിജിറ്റൽ ഔട്ട്പുട്ട് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. ഈ പിന്നുകളിൽ തന്നെ പിൻ 3, 5, 6, 9, 10, 11 ഇത്രയും പിന്നുകൾക്ക് 8 bit PWM ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. പിൻ 0 പിൻ 1 സീരിയൽ കമ്മ്യൂണിക്കേഷൻ ഉപയോഗിക്കുന്നു. സീരിയൽ ട്രാൻസ്മിറ്റിനും സീരിയൽ റിസീവിനാണ് ഉപയോഗിക്കുന്നത്. A0 to A6 വരെയുള്ള പിൻസ് ആണ് അനലോഗ് പിൻസ്. ഇത് ഈ ചിപ്പിനകത്തുള്ള അനലോഗ് ടു ഡിജിറ്റൽ കൺവെർട്ടർ അല്ലെങ്കിൽ ADC ആക്സസ് തരുന്നു. ഈ പിന്നുകളിൽ അപ്ലൈ ചെയ്യുന്ന അനലോഗ് സിഗ്നലുകളെ ഡിജിറ്റലായിട്ട് കൺവേർട്ട് ചെയ്യും. നമ്മൾ ഉപയോഗിക്കുന്ന ചില സെൻസേഴ്സ് അനലോഗ് സിഗ്നൽ ആയിരിക്കും പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഈ അനലോഗ് സിഗ്നലുകളെ ഡിജിറ്റൽ സിഗ്നലിലേക്ക് കൺവേർട്ട് ചെയ്യാനാണ് അനലോഗ് ടു ഡിജിറ്റൽ കൺവെർട്ടർ ഉപയോഗിക്കുന്നത്. ഈ പിന്നുകൾ നമുക്ക് സാധാ ഡിജിറ്റൽ പിൻ ഉപയോഗിക്കുന്ന കണക്ക് ഇൻപുട്ടോ ഔട്ട്പുട്ട് ആയിട്ട് സാധാ ഡിജിറ്റൽ ഇൻപുട്ടോ ഡിജിറ്റൽ ഔട്ട്പുട്ട് ആയിട്ടോ ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. ഇനിയുള്ളത് ഈ ബോർഡിൽ 5 volt ഒരു പിന്നുണ്ട്, 3.3 volt ഒരു പിന്നുണ്ട്, ഗ്രൗണ്ട് പിന്ന്. ഇതിന് റീസെറ്റ് പിൻ ഉണ്ട്. വിഇൻ പിന്നിനകത്തോട്ട് നമുക്ക് ബാറ്ററി കണക്ട് ചെയ്യാവുന്നതാണ്. റീസെറ്റ് ബട്ടൺ പ്രോഗ്രാം റീസെറ്റ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നു. ഇതിൽ പ്രധാനമായിട്ട് 4 LED കൾ ഉണ്ട്. 1 പവറിന്റെ LED ആണ്, പിന്നുള്ള 2 സീരിയൽ കമ്മ്യൂണിക്കേഷൻ്റെയാണ്. ട്രാൻസ്മിറ്റ് ചെയ്യുമ്പോഴും റിസീവ് ചെയ്യുമ്പോഴും ഈ ട്രാൻസ്മിറ്റ് LED റിസീവ് LED കത്തി അണയും ചെയ്യും. പിന്നുള്ള ഒരു LED ഡിജിറ്റൽ പിൻ 13 കണക്ട് ചെയ്തിരിക്കുന്നു. അർഡുനോ നാനോയും അർഡുനോ ഊനോയും വാങ്ങാനുള്ള ലിങ്കുകൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്നു. ഈ ചാനലിനെ സപ്പോർട്ട് ചെയ്യാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഈ ലിങ്കിൽ കൂടെ ഇത് വാങ്ങുക. ഈ വീഡിയോയിൽ ഇത്ര മാത്രം. എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ഭാവിയിലുള്ള വീഡിയോയിൽ ഇനി പറയാവുന്നതാണ്. നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. കമൻറ്റ് ചെയ്യുക. എന്തെങ്കിലും ഇമ്പ്രൂവ്മെൻറ്റ് എനിക്ക് വരുത്താൻ പറ്റുമെങ്കിൽ അതും അറിയിക്കുക. നന്ദി, നമസ്കാരം.